ഹായ്, ഹോം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുബിൻ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെൻസിങ്ങിനെ കുറിച്ചാണ്, അഥവാ വേലിയെക്കുറിച്ചാണ്. നമ്മുടെ തോട്ടങ്ങളാണെങ്കിലും വീടാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ സാധാരണയായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഫെൻസിങ് മെറ്റീരിയൽസ്. ഇതിൽ തന്നെ പ്രാചീന കാലം മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡുണ്ട്, മുള്ളുവേലി. അതായത് സാധാരണ ബാമ്പൂവിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന മുള്ളുവേലി വെച്ചിട്ട് നമ്മൾ ഫെൻസിങ് ചെയ്യാറുണ്ട്. എന്നാൽ അത് അത്ര എക്കണോമിക്കലല്ല എന്ന് പറയാം. കാരണം അതിനൊരു 1 ഇയറാണ് അതിൻ്റെ ലൈഫ് സ്പാൻ കിട്ടുന്നത്. നമുക്കൊരു വർഷം കഴിയുമ്പോഴേക്കും അതിന് കറക്റ്റായിട്ട് മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലോട്ടിലോട്ട് ഒരുപാട് ജീവികളും കാര്യങ്ങളും കയറിയിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. കാലക്രമേണ അതിൽ നിന്നൊരു മാറ്റം വന്നതാണ് ഈ മുള്ളുവേലിക്ക് പകരം, അതായത് പല അയണിൽ വരുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഫെൻസിങ്ങിനായിട്ട് അവൈലബിൾ ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 1-2 പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ വീടിന് ചുറ്റുപാടും ചെയ്യുന്ന ഒരുപാട് മെഷ് ടൈപ്പുകൾ ഒരുപാട് വരുന്നുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രാൻഡിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും 2 മെറ്റീരിയലിനെ കുറിച്ചാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. ഒന്ന് മുള്ളു കമ്പി, 2 ചെയിൻ ലിങ്ക്. അതായത് ഇത് രണ്ടും നമ്മളുടെ സാധാരണ ഈ വൈൽഡ് ആനിമൽസ് അല്ലെങ്കിൽ മറ്റുള്ള ആനിമൽസ് നമ്മളുടെ പ്ലോട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ബൗണ്ടറിയിലോട്ടോ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതലായിട്ട് ഈ മുള്ളുകമ്പിയുടെയും ചെയിൻ ലിങ്കിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഈ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുള്ളുകമ്പിയാണ് ഫസ്റ്റ് വരുന്നത്. മുള്ളുകമ്പി എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഓഫ് ഫെൻസിങ് ആണ്. അത് ഒരുപാട് രീതിയിൽ നമുക്ക് ഇടയ്ക്ക് കൊടുക്കുന്ന പില്ലേഴ്സ് ഡിഫറൻ്റ് ആയിട്ടും ഇതിൻ്റെ തിക്നെസ്സിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ചും നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് പല രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ മുള്ളുകമ്പി എന്ന് പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്നത് സാധാരണ ഒരു സ്ഥലം നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പോഴോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ ബൗണ്ടറി കറക്റ്റായിട്ട് ഡിമാർക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതലായിട്ടും മുള്ളുകമ്പി ഉപയോഗിക്കാറ്. അത് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ 4 ഹൈറ്റിൽ ഒരു 4 ലൈനോ 5 ലൈനോ ആയിട്ട് ജസ്റ്റ് ഒരു ലൈൻ നമ്മളുടെ ബൗണ്ടറി ഏതിലൂടെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി മുള്ളുകമ്പി എന്നൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 2 തിക്നെസ്സിലുള്ള മുള്ളുകമ്പികളാണ്. ഒന്നാമത് വരുന്നത് 14 ഗേജാണ്. 14 ഗേജ് എന്ന് പറഞ്ഞാൽ 2 mm തിക്നെസ്സുള്ള 2 വയറുകൾ കൂട്ടിപ്പിരിച്ചുണ്ടാക്കുന്ന മുള്ളുകമ്പിയും, അതുപോലെ 12 ഗേജ്. 12 ഗേജ് എന്ന് പറഞ്ഞാൽ 2.5 mm തിക്നെസ്സുള്ള 2 കമ്പികൾ കൂട്ടിപ്പിരിച്ചുണ്ടാക്കുന്ന മുള്ളുകമ്പിയാണ് മാർക്കറ്റിൽ നോർമലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ മുള്ളിൻ്റെ സൈസിന് മീൻസ് മുള്ളിൻ്റെ ഗ്യാപ്പിങ് 2 മുള്ളികൾ തമ്മിലുള്ള ഗ്യാപ്പ്, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ലൈൻസ് എത്ര ലൈന് റോ ലൈനാണ് കൊടുക്കുന്നത് എന്നതിനനുസരിച്ചും ഇടയ്ക്ക് കൊടുക്കുന്ന പില്ലറുകൾ ഏതാണെന്നതിനനുസരിച്ചുമാണ് ഇതിൻ്റെ ഒരു എസ്റ്റിമേഷൻ വരുന്നത്. ഇപ്പോൾ നോർമലി ഒരു ഡിമാർക്കേഷൻ പർപ്പസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബൗണ്ടറി ജസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിടുക അല്ലെങ്കിൽ ഒരു ലൈൻ നമ്മുടെ അതിരി തിരിച്ചിടുക എന്നുള്ളതാണെങ്കിലും ആൾക്കാർ കയറാതിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ പശു കന്നുകാലികൾ കയറാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നോർമലി മുള്ളുകമ്പി ചെയ്യാറ്. ഈ രീതിയിൽ ചെയ്യുന്നതിന് ഒരു 4 ഹൈറ്റിൽ നമുക്ക് ഒരു 5 ലൈൻ മുള്ളുകമ്പി വെച്ചിട്ടാണ് സാധാരണ ചെയ്യാറ്. 4 ഹൈറ്റേ ഉണ്ടാവാറുള്ളൂ. അതിൽ തന്നെ ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകൾ എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ കാല് വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ വർക്കുകൾ ചെയ്യുന്നത്. ഈ കോൺക്രീറ്റിൻ്റെ കാലുകൾ നമ്മുടെ നോർമലി മീൻസ് മാർക്കറ്റിൽ നമ്മുടെ നാടുകൾക്ക് ഇഷ്ടംപോലെ നമ്മുടെ കിട്ടുന്നതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2 കാലുകൾ തമ്മിലുള്ള ഗ്യാപ്പ്, 2.5 മീറ്റർ ഗ്യാപ്പ് വെച്ച് കാലുകൾ കുഴിയെടുത്ത് കുഴിച്ച് വെച്ചതിന് ശേഷം അതിനകത്താണ് ഈ 5 ലൈൻ മുള്ളുകമ്പി നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അത് കെട്ടാൻ ഈ ഒരു മുള്ളുകമ്പിയും അതുപോലെ നമ്മുടെ പോസ്റ്റും കെട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ, അതായത് GI വയറിൽ തന്നെ തിക്നെസ് കുറഞ്ഞിട്ടുള്ള 1.6 mm തിക്നെസ്, അതായത് 16 ഗേജിൻ്റെ വയറ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഇത് കെട്ടും ചെയ്യുന്നത്. ഇത്രയാണ് ബേസിക്കലി ഒരു മുള്ളുകമ്പിയുടെ വർക്ക് ചെയ്യുന്നതിനുള്ള ഏകദേശ ഡീറ്റെയിൽസ് വരും. അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മുള്ളുകമ്പിയുടെ ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകൾ, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കോൺക്രീറ്റ് കാല് RCC പില്ലേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ RCC പില്ലേഴ്സ് അല്ലാതെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആംഗിൾസ് ഉപയോഗിക്കാം, GI പൈപ്പ് ഉപയോഗിക്കാം, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ പോകുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈ ഒരു കോൺക്രീറ്റ് കാലിനെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ കോസ്റ്റ് നമുക്ക് കൂടുതലായതുകൊണ്ടാണ് അത് കൂടുതൽ ആൾക്കാർ ചെയ്യാത്തത്. കാരണം ഒരു ഫെൻസിങ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അവരെ പ്രൊട്ടക്ഷൻ, അതായത് അവരെ ക്രോപ്സിനുള്ള, അതായത് അവർ ചെയ്യുന്ന കൃഷിക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫെൻസിങ് ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ
ഒരു മതിൽ കെട്ടുന്നതിനേക്കാൾ എക്കണോമിക്കലായിട്ട് എങ്ങനെ ഫെൻസിങ് അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ബൗണ്ടറി പ്രൊട്ടക്ട് ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു ഫെൻസിങ് എന്നുള്ള സെഗ്മെൻറ്റിലേക്ക് മിക്കവാറും ആൾക്കാർ പോകുന്നത്. ഇനി ഏകദേശം വരുന്ന റേറ്റ് എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ കാല് വെച്ച് ഒരു 4 feet ഹൈറ്റിൽ നമ്മൾ മെഷ് മീൻസ് മുള്ളുകമ്പി ചെയ്യുകയാണെങ്കിൽ ഒരു 5 rows ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 280 രൂപ മുതൽ ഒരു 350 രൂപ വരെ ഡിപ്പെൻസ് ആണ് നമ്മുടെ ഓരോ സൈറ്റുകൾക്കനുസരിച്ചും നമ്മൾ ചെയ്യുന്ന പെരിമീറ്ററിനനുസരിച്ചും നമുക്ക് ഇതിൽ വേരിയേഷൻസ് വരും. അപ്പോൾ ഏകദേശം ഒരു 280 രൂപ മുതൽ 350 രൂപ വരെയാണ് ഏകദേശം ഒരു മീറ്ററിന് വരുന്ന കോസ്റ്റ് ഇൻക്ലൂഡിങ് ഇൻസ്റ്റാളേഷൻ. ഇതിൽ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ മുകളിൽ വരുന്ന ഗാൽവനൈസ്ഡ് കോട്ടിങ് ബ്രാൻഡുകൾക്കനുസരിച്ചും ഈ മുള്ളുകമ്പിയുടെ കോസ്റ്റ്, മുള്ളുകമ്പി ബേസിക്കലി കിലോയ്ക്കാണ് റേറ്റ് വരുന്നത്. അപ്പോൾ 1 kg മുള്ളുകമ്പി വെച്ചിട്ട് എത്ര മീറ്റർ അല്ലെങ്കിൽ എത്ര ലെങ്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനനുസരിച്ചൊക്കെയാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് കണക്കാക്കുന്നത്. നോർമലി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു റേറ്റ് വെച്ചാണ് നിങ്ങളടുത്ത് ഇതിപ്പോൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു ഒരു അടുത്തൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു മുള്ളുകമ്പിയുടെ 1 kg മുള്ളുകമ്പി എന്ന് പറയുന്നത് 14 kg ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 kg വന്നിട്ട് 10 meters, അതുപോലെ തന്നെ നമ്മുടെ 12 kg, അതായത് ഗേജ് കൂടുന്തോറും കനം കുറയുകയാണ് ചെയ്യുന്നത്. 14 kg ആണ് കനം കുറഞ്ഞത്, 12 kg എന്ന് പറയുമ്പോൾ കനം കൂടും. ഈ കനം കൂടിയതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം 6.5-7 meters നമുക്ക് 1 kg മുള്ളുകമ്പി ലെങ്ത് കിട്ടുന്നത്. ഇത് വെച്ചാണ് നമ്മുടെ ഒരു പ്രൈസ് കാൽക്കുലേഷൻ. പറഞ്ഞ പോലെ നമ്മുടെ ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകൾ ഗ്യാപ്പ് എന്ന് പറയുന്നത് 2.5 meters ആണ്. അപ്പോൾ അതെല്ലാം ഞാൻ അതിനടുത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഗേജ് എന്ന് പറയുന്നത് ഗേജ് കൂടുന്തോറും തിക്നെസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഓൾറെഡി റേറ്റും ഒരു ബേസിക്കായിട്ട് വരുന്ന റേറ്റ് കാര്യങ്ങളെല്ലാം കോൺക്രീറ്റ് കാലിന് അകത്ത് വെച്ച് നമുക്ക് ഏകദേശം 4 feet ഹൈറ്റ് ചെയ്യുന്നതിന് നോർമലി ചെയ്യുന്നൊരു റേറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു ഒരു പ്രൈസ് റേഞ്ച് എല്ലാം നിങ്ങൾക്കൊരു മീറ്ററിന് വരുന്ന റേറ്റ് പറഞ്ഞു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഏരിയക്കനുസരിച്ചാണ് ഓരോ ഏരിയയിലും ഓരോ പോലെ ആയിരിക്കും ചെയ്യേണ്ടി വരിക. നമ്മൾ കൊടുക്കുന്ന കാലുകളുടെ എണ്ണങ്ങൾക്കനുസരിച്ചും എത്ര കാലുകൾ സപ്പോർട്ട് കാലുകൾ വരും എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ കോസ്റ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സൈറ്റ് കൃത്യമായിട്ട് മെഷർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയൂ. ഇത്രയാണ് മുള്ളുകമ്പി വെച്ച് ചെയ്യുന്ന ഫെൻസിങ്ങിന് റേറ്റ് വരുന്നത്, മീൻസ് ഡീറ്റെയിൽസ് വരുന്നത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞു GI പൈപ്പ് അതുപോലെ ആൻഡുള എന്നിവയിലേക്കൊക്കെ മാറുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് മാറും, അതായത് ഇത് ചെയ്യാനുള്ള കോസ്റ്റും എല്ലാം മാറ്റേണ്ടി വരും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് മുള്ളുകമ്പി ചെയ്യുമ്പോൾ കോൺക്രീറ്റ് കാല് വെച്ചാണ് ചെയ്യുന്നത്, മുള്ളുകമ്പി എന്നല്ല ഏത് ഫെൻസിങ് ചെയ്യുമ്പോഴും കോൺക്രീറ്റ് കാല് വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബോട്ടം സൈഡ് നമുക്ക് മണ്ണ് ലൂസല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മണ്ണാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണ്ണിൽ കുഴിയെടുത്ത് കുഴിച്ച് വെക്കുന്നതാണ് നല്ലത്. ഇൻ കേസ് എന്തെങ്കിലും ലോഡ് അതിൻ്റെ മുകളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്തൊരു കാല് ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും, അടിഭാഗം പൊട്ടിപ്പോകും. ഒരു ലൈനിൽ നിൽക്കുന്നൊരു പോസ്റ്റ് പെട്ടെന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കോൺക്രീറ്റ് കാലുകൾ മണ്ണിൽ കുഴിയെടുത്ത് കുഴിച്ചിടുന്നത്. ഇങ്ങനത്തെ ഡീറ്റെയിൽസാണ് നമ്മുടെ മുള്ളുകമ്പിയെ സംബന്ധിച്ച് നമുക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളത്. അടുത്തൊരു മെത്തേഡ് ഓഫ് ഫെൻസിങ് വരുന്നതാണ് നമുക്ക് ചെയിൻ ലിങ്ക്. കുറേ കാലങ്ങളായിട്ട് മുള്ളുകമ്പി ചെയ്തതിൽ നിന്നും ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുള്ള കാര്യമാണ് ചെയിൻ ലിങ്കിലോട്ട്. കാര്യം നമ്മളുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം ഈ പന്നിശല്യം കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ എന്ത് കുഴിച്ച് മീൻസ് നട്ട് കഴിഞ്ഞാലും അതൊരു വെള്ളയെടുക്കുന്ന ടൈം ആകുമ്പോഴേക്ക് മിക്കവാറും ഇതുപോലുള്ള ജീവികൾ കയറിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം കൊണ്ട് നശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ചെയിൻ ലിങ്ക് ചെയ്യുന്നത്. കാരണം മുള്ളുകമ്പി വെച്ചിട്ട് പോലും ഇവരതിനടിയിലൂടെ എല്ലാം നുഴഞ്ഞ് കയറിയത് കൊണ്ട് ഒന്നുകൂടി പ്രൊട്ടക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിൻ ലിങ്കിലോട്ട്. മുള്ളുകമ്പിയെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെയിൻ ലിങ്കിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നമുക്ക് ചെയിൻ ലിങ്ക് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലം അതവിടെ കിടന്നോളും, പ്രത്യേകിച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ട് വളർന്നു വരുന്ന കാടുകളെല്ലാം വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നല്ല റിസൾട്ടാണ് ഈ ചെയിൻ ലിങ്കിൽ നിന്ന്. അതുകൊണ്ട് ഒരുപാട് പേര് അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി. ഒരുവിധം എല്ലാ ജീവികളെയും, അതായത് വലിയ ആനിമൽസ് വൈൽഡ് ആനിമൽസ് ഒഴികെ നമുക്ക് ഒരുവിധം എല്ലാ ജീവികളെയും ഇതിനകത്ത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. അത് പ്രകാരം തന്നെ ചില ഭാഗങ്ങളിൽ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും അല്ലെങ്കിൽ ബിൽഡിങ്സിൻ്റെ സൈഡിലാണെങ്കിലും നമ്മുടെ ബൗണ്ടറി വാളിന് പകരം, അതായത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പറഞ്ഞ ചെയിൻ ലിങ്ക് വെച്ച് ഫ്രെയിം ചെയ്തിട്ടും കാര്യങ്ങളും പല മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. ചെയിൻ ലിങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഗേജുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗേജുകൾ വരുന്നുണ്ട്. നോർമലി ഉപയോഗിക്കുന്നത് 10 kg 12 kg, പിന്നെ നോർമലി ഉപയോഗിക്കാത്തൊരു ഐറ്റം വരുന്നത് 8 kg. അത് ഈ കൊമേഴ്ഷ്യൽ പർപ്പസ് ഗവൺമെൻറ് വർക്കുകൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന 10 kg 12 kg കുറിച്ചൊന്നും നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാം.
അപ്പോൾ ചെയിൻ ലിങ്ക് എന്ന് പറയുന്നത് നമുക്കൊരു 3 feet മുതൽ അപ് ടു 8 feet വരെ നോർമലി നമുക്ക് കിട്ടും. അതിൽ കൂടുതൽ ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഒരുപാട് വരുന്നുണ്ട്. അതിൽ തന്നെ ഗേജസ് എന്ന് പറഞ്ഞാൽ 10 kg വരുന്നുണ്ട്, 12 kg വരുന്നുണ്ട്. അപ്പോൾ നോർമലി ഞാൻ ഒരു ഇവിടെ ഒരു കമ്പാരിസൺ എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ മുള്ളുകമ്പിയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു, മുള്ളുകമ്പി കൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ പറഞ്ഞു. അതേ ഒരു മെത്തേഡിലാണ് ഞാൻ ഈ ചെയിൻ ലിങ്കും കമ്പയർ ചെയ്യുന്നത്. അതായത് ചെയിൻ ലിങ്ക് എന്തിനെല്ലാം ഉപയോഗിക്കാം, എവിടെയാണ് അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പം നോർമലി ചെയിൻ ലിങ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പന്നിശല്യത്തിനാണ്, നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുന്ന പന്നിശല്യത്തിനാണ്. ഇതിന് നമ്മുടെ കൃഷി സ്ഥലത്തോട്ട് പന്നി കയറുന്നതും അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ തെരുവനായ ഉള്ളിലോട്ട് നമ്മുടെ പ്ലോട്ടിനുള്ളിലോട്ട് കയറുന്നത് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കാറുണ്ട്. എങ്കിലും സാധാരണ ഉപയോഗിക്കുന്ന ഒരു സൈസാണ് 4 feet ഹൈറ്റിലുള്ള മെഷ്. 4 feet ഹൈറ്റും 5 feet ഹൈറ്റൊക്കെയാണ് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കാറ്. ഹൈറ്റ് കൂടുന്തോറും ഈ പറഞ്ഞ രീതിയിൽ റേറ്റ് കൂടിപ്പോവും. മുള്ളുകമ്പിയാണെങ്കിലും ചെയിൻ ലിങ്ക് ആണെങ്കിലും കിലോയ്ക്കാണ് മാർക്കറ്റിൽ പ്രൈസ് വരുന്നത്. അത് ചെയിൻ ലിങ്ക് ആകുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു മീറ്ററിന് വരുന്ന കോസ്റ്റ് മാറും. അതുപോലെ ചെയിൻ ലിങ്കിനും ഈ പറഞ്ഞ രീതിയിൽ ഇടയ്ക്ക് കൊടുക്കുന്ന കോൺക്രീറ്റ് കാല് അല്ലെങ്കിൽ ആംഗിൾ, ജി എ പൈപ്പ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും എല്ലാം ഡിഫറെൻ്റാണ്. ഇപ്പോൾ ചെയിൻ ലിങ്ക് ആണെങ്കിൽ കൂടെ ഏറ്റവും എക്കണോമിക്കലായിട്ട് ചെയ്യണം എന്നുള്ള രീതിയാണ് നിന്ന് നമുക്ക് ഉപയോഗിക്കുന്നത്. കോൺക്രീറ്റ് കാല് വെച്ച് ചെയ്യുന്നതിന് തന്നെയാണ് ഏറ്റവും എക്കണോമിക്കലായിട്ട് ചെയിൻ ലിങ്ക് ആണെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ ലിങ്ക് വെച്ച് നമുക്ക് എങ്ങനെ എക്കണോമിക്കലായിട്ട് നമുക്കൊരു ഫെൻസിങ് ചെയ്യാം, അതായത് ചെയിൻ ലിങ്ക് വെച്ച് നമുക്ക് എക്കണോമിക്കലായിട്ട് യൂസ്ഫുൾ ആയിട്ടൊരു ഫെൻസിങ് ചെയ്യാന്ന് പറയുന്നത് ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകൾ കോൺക്രീറ്റിൻ്റെ കാല് കൊടുത്ത് ഒരു 4 feet ഹൈറ്റിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ആനിമൽസിനെയും ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് നടക്കും. അപ്പോൾ ഈ 4 feet ഹൈറ്റിൽ ചെയ്യുന്നതിന് നമുക്ക് എക്കണോമിക്കലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും മെഷിൽ വലിയ കള്ളികളായിട്ടുള്ള 4 inch കള്ളികൾക്കുള്ള മെഷുണ്ട്. അതുപോലെ ഏറ്റവും തിക്നെസ് കുറഞ്ഞിട്ടുള്ള 12 kg മെഷ് മീൻസ് വയറുണ്ട്. ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്ററി ആയിട്ട് നമുക്ക് ഈ ഒരു ചെയിൻ ലിങ്ക് ഫെൻസിങ് ചെയ്തെടുക്കാൻ കഴിയും. അതിൽ നിന്ന് 4 inch കള്ളികളുള്ളതിൽ നിന്ന് 3 inch പോരുമ്പോൾ അല്ലെങ്കിൽ 3 inch പോരുമ്പോൾ മാറ്റം വരുന്നതിനനുസരിച്ച് നമുക്ക് 1 meter ചാർജ് വ്യത്യാസം വരും. എന്നാൽ ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകൾ ചെയിൻ ലിങ്ക് ഏതാണെങ്കിലും നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല. നമുക്കൊരു അപ് ടു 5 feet വരെ 5 feet വരെ നമുക്ക് 4 feet 5 feet 3 feet നമുക്ക് കോൺക്രീറ്റിൻ്റെ കാല് വെച്ച് ചെയ്യാം. അതിൻ്റെ മുകളിലോട്ട് വരുന്ന സൈസുകൾ നമുക്ക് ജി എ പൈപ്പോ അല്ലെങ്കിൽ ആംഗിൾസോ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. കാര്യം ചെയിൻ ലിങ്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത്ത് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിന് ഇടയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അത്ര നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. നേരത്തെ മുള്ളുകമ്പിയുടെ കേസിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്ന ലൈഫ് നല്ല ഒരു ബ്രാൻഡിലുള്ള നല്ല ജി ഐ കോട്ടിങ് വരുന്ന ഒരു മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 10 years ഒക്കെ നമുക്ക് നോർമലി ലൈഫ് കിട്ടാറുണ്ട് മുള്ളുകമ്പിയുടെ കേസിൽ. ചെയിൻ ലിങ്ക് ആകുമ്പോൾ നേരെ ഡബിൾ ആവും, ഒരു 20 years വരെ നമുക്ക് ലൈഫ് കിട്ടും. കാര്യം ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ഒരേ റോളിലെ ഒരേ വയർ വെച്ചാണ്. പക്ഷേ മുള്ളുകമ്പിയിൽ ഒരുപാട് കട്ടിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് കട്ടിങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇത് റസ്റ്റ് എടുക്കുന്ന ടൈം കുറച്ച് നേരത്തെ ആവുന്നതും. ചെയിൻ ലിങ്കിലും മുകളിലും താഴെയും മാത്രമേ കട്ടിങ് വരുന്നതുകൊണ്ട് ഇത് റസ്റ്റ് എടുത്ത് പരിപൂർണമായിട്ട് നശിക്കുമ്പോഴേക്കും ഏകദേശം 20 years വരെയൊക്കെ ലൈഫ്. ഇതാണ് മുള്ളുകമ്പിയും ചെയിൻ ലിങ്കും തമ്മിലുള്ള ഒരു ലൈഫിൻ്റെ ഒരു ചെറിയ വ്യത്യാസം കൂടെ. അപ്പോൾ ഈ ചെയിൻ ലിങ്കിൻ്റെ കേസിലേക്ക് കടക്കാൻ വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഏറ്റവും ചെറിയ കള്ളികളെ വരുന്നത് 2 inch, പിന്നെ 3 inch വരുന്നുണ്ട്, പിന്നെ 4 inch വരുന്നുണ്ട്. അതുപോലെ ഗേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏറ്റവും കനം കുറഞ്ഞ വയർ 12 kg, പിന്നെ 10 kg, പിന്നെ 8 kg. അതിൽ 10 kg 12 kg ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. 8 kg ആകുമ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നത്, നല്ല റേറ്റ് വരുന്നൊരു മെറ്റീരിയലാണ്. അതുപോലെ ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകൾ, മുള്ളുകമ്പിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകൾ നമ്മൾ കോൺക്രീറ്റ് കാല് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എക്കണോമിക്കലാവുക. അതിൽ നിന്ന് ആംഗിളിലേക്ക് ജി എ പൈപ്പിലേക്ക് പോകുമ്പോൾ പിന്നെയും റേറ്റിൽ നല്ല വ്യത്യാസം വരും. നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മുടെ പ്ലോട്ട് അളന്ന് അതിൻ്റെ പെരിമീറ്റർ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് എസ്റ്റിമേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാലും ബേസിക്കലി നമുക്കൊരു ഒരു ഫെൻസിങ് ചെയ്യുന്നൊരു എക്സ്പേർട്ട് ആണെങ്കിൽ അവരുടെ അടുത്ത് എത്ര സെൻറ് സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള ഒരു നമുക്കൊരു ഐഡിയ തരും, ഏകദേശം ഇത്ര മീറ്റർ വരാൻ ചാൻസ് ഉണ്ട്, അത് പ്രകാരം 1 meter എത്ര കോസ്റ്റ് വരും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു പന്നിശല്യം അങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഫെൻസിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത്
3 ഇഞ്ചിനകത്ത് 12 kg മെറ്റീരിയൽ, അതാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, എന്നാലും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ പല പന്നിയും വന്ന് കുത്തി, അതായത് ഇവർ നിരന്തരം ട്രസ് പാസ് ചെയ്യുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനത്തെ ഏരിയ ക്ലോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ഒന്നോ രണ്ടോ പ്രാവശ്യം ശ്രമിക്കും ഇതൊന്ന് കുത്തി പൊളിച്ചതിനകത്തോട്ട് കടക്കാനും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും വലിയ കള്ളികളായിട്ടുള്ള 4 ഇഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലുതായിട്ട് നമുക്കത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ചെയിൻ ലിങ്ക് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ കഴിയില്ല, റീപ്ലേസ് ചെയ്യണം. അതായത് ആ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ റീപ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ചെയിൻ ലിങ്ക് 4 ഇഞ്ച് ഇടുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ് 3 ഇഞ്ചിലേക്ക് പോകുന്നത്. അത് കുറേ കാലം ഈട് നിൽക്കുകയും ചെയ്യും. ഇപ്പം 4 അടി നിങ്ങൾക്ക് എക്കണോമിക്കലായിട്ട് ചെയ്യുന്ന മെത്തേഡ് 4 അടി ഹൈറ്റിൽ 3 ഇഞ്ച് 12 kg ഇടയ്ക്ക് കൊടുക്കുന്ന കോൺക്രീറ്റിൻ്റെ കാല് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ഒരു എക്കണോമിക്കലായിട്ട് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ ഒരു പ്രൈസ് റേഞ്ച് കൂടെ ഞാൻ ഏകദേശം ഷെയർ ചെയ്യാം. ഒരു 4 ഇഞ്ച് വെച്ച് 12 kg, കനം കുറഞ്ഞ വയറിൽ 4 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ എക്കണോമിക്കലായിട്ടൊരു ചെയിൻ ലിങ്കിൻ്റെ ഫെൻസിങ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 450 രൂപ മുതൽ 500 രൂപ വരെ നമുക്കൊരു മീറ്ററിന് കോസ്റ്റ് വരും. അത് നമ്മളുടെ ചെയ്യുന്ന സ്ഥലത്തിനും അതുപോലെ തന്നെ ചെയ്യാനുള്ള ഏരിയക്കനുസരിച്ചും മാറ്റങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ 3 ഇഞ്ചിലേക്ക് പോകുമ്പോൾ 500 രൂപ മുതൽ 550 രൂപ വരെ ഒരു മീറ്ററിന് കോസ്റ്റ് വരാം. ഇത് മെറ്റീരിയൽസും ഇൻസ്റ്റാളേഷനും ഉൾപ്പെടെ നോർമലി മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോസ്റ്റാണ്. ഇത്രയാണ് ചെയിൻ ലിങ്ക് എക്കണോമിക്കലായിട്ട് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്. പിന്നെ ഈ പറഞ്ഞ ഈ ചെയിൻ ലിങ്കിൽ തന്നെ 4 അടിയാണെങ്കിലും 5 അടിയാണെങ്കിലും അതിൻ്റെ മുകളിലുള്ള ഹൈറ്റുകളാണെങ്കിലും നമുക്ക് ഈ പറയുന്ന ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകൾ കോൺക്രീറ്റ് കാലിന് പകരം GA പൈപ്പോ ആംഗിൾസോ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് റേറ്റ് കൂടും. അത് പല ബ്രാൻഡിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോഴും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. എല്ലാ മെറ്റീരിയൽസും മുള്ളു കമ്പിയാണെങ്കിലും ചെയിൻ ലിങ്ക് ആണെങ്കിലും വരുന്നത് കിലോ റേറ്റിലാണ്. അതായത് 1 കിലോയിൽ എത്ര മീറ്റർ അല്ലെങ്കിൽ എത്ര വെയിറ്റ് വരുന്നു, അല്ലെങ്കിൽ 1 മീറ്ററിൽ എത്ര വെയിറ്റ് വരുന്നു എന്നതിന് അടിസ്ഥാനത്തിലാണ് ഒരു ഫെൻസിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫെൻസിങ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഇതിലടുത്തൊരു സംശയം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഒരു പ്ലോട്ടിൻ്റെ പെരിമീറ്ററാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 10 സെൻറ്റ് സ്ഥലമാണെങ്കിൽ 80 മീറ്ററാണ് വരിക ലെങ്ത്ത്. അത് 20 സെൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു 100 മീറ്റർ വരും. നേരെ ഡബിളാവുമ്പോൾ ഏരിയ ഡബിളാവുന്നില്ല, കാര്യം നമ്മുടെ ലെങ്ത്ത് അതായത് പെരിമീറ്റർ അങ്ങനെയാണ് വരുന്നത്. ഒരു പ്ലോട്ടിൻ്റെ 3 സൈഡ് മാത്രമേ കവർ ചെയ്യുള്ളൂ. അതായത് 10 സെൻറ്റിൽ നിന്ന് 20 സെൻറ്റിലേക്ക് പോകുമ്പോൾ 2 ഭാഗം അതിനെ കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് 80 മീറ്റർ 10 സെൻറ്റ് 80 മീറ്റർ ഉള്ളത് 20 സെൻറ്റിലേക്ക് പോകുമ്പോൾ 100 മീറ്ററായിട്ട് മാറുന്നത്. അങ്ങനെ ഒരു 30 സെൻറ്റ് ആകുമ്പോൾ ഒരു 120 മീറ്റർ 130 മീറ്ററിനുള്ളിൽ വരും. ഒരു 50 സെൻറ്റ് ആകുമ്പോൾ 180 മീറ്റർ വരും. ഒരു 1 ഏക്കറാണെങ്കിൽ 250 മീറ്റർ വരും. അങ്ങനെ ഏകദേശം ഒരു കാൽക്കുലേഷനും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു ഫെൻസിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം. ഇതിലെ നമ്മുടെ ഏകദേശം ഒരു ഏരിയയുടെ ഒരു അപ്രോക്സിമേറ്റ് ഏരിയ വരുന്നതിൻ്റെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഏകദേശം എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. 10 സെൻറ്റ് എത്രയാണെന്നുള്ളതും 20 സെൻറ്റ് 30 സെൻറ്റ് അങ്ങനെ ഏകദേശം നമുക്ക് നോർമലി വരുന്ന റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഒരു ലെങ്ത്ത് എത്രയാണെന്നുള്ളത് പറയാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ റേറ്റുകളെല്ലാം ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ വരുന്ന സമയത്ത് അവർക്ക് മിനിമം ചെയ്യാനുള്ള ഒരു ഏരിയക്കനുസരിച്ച് നമുക്ക് റേറ്റിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നിടത്തോളം റേറ്റിൽ നോർമലി ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ഫെൻസിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരാണെങ്കിലും ഇപ്പോൾ ഒരു ഏതൊരാളാണെങ്കിലും നമ്മൾ സ്വന്തം പ്ലോട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബിൽഡിങ്ങോ കൃത്യമായിട്ട് മറ്റുള്ള ആനിമൽസിൽ നിന്നും മറ്റുള്ള ആൾക്കാരിൽ നിന്നും അതുപോലെ തന്നെ വന്യമൃഗങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന 2 മെറ്റീരിയലുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫെൻസിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻസ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നമ്മൾ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഫെൻസിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്.